പതിനഞ്ച് ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞോമനയുടെ ജീവൻ രക്ഷിക്കാനായി മംഗലാപുരത്ത് നിന്ന് കൊച്ചിയിലേക്ക് ആംബുലൻസ് ചീറിപ്പാഞ്ഞപ്പോൾ സമാനതകളില്ലാത്ത പ്രാർത്ഥനയുമായാണ് കേരളം കാത്തിരുന്നത്. തെരുവോരങ്ങളെല്ലാം ഒരേ മനസ്സാൽ ആംബുലൻസിന് വേണ്ടി വഴിമാറിയപ്പോൾ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയുമെല്ലാം പിഞ്ചോമനയ്ക്കൊപ്പം നിന്നു. സിനിമയിലെന്ന രംഗങ്ങളിലൂടെ കുഞ്ഞ് കൊച്ചിയിലെ അമൃത ആശുപത്രിയിൽ എത്തിയിട്ടും പ്രാർത്ഥനയുടെ അന്തരീക്ഷമാണ് എങ്ങും ഉയരുന്നത്. എന്നാൽ സോഷ്യൽ മീഡിയയിലൂടെ ആ കുഞ്ഞിനെ അധിക്ഷേപിച്ചും വർഗീയ വിഷം ചീറ്റിയുമുള്ള കുറിപ്പ് എഴുതാനും ആളുണ്ടായി എന്ന ഞെട്ടലിലാണ് ഏവരും ഇപ്പോൾ, അതും നമ്മുടെ കേരളത്തിൽ തന്നെ. ആംബുലൻസിലുള്ളത് ജിഹാദിയുടെ വിത്താണ് എന്ന് കുറിച്ചിട്ടുള്ള ബിനിൽ സോമസുന്ദരത്തിന്റെ പേരിലുള്ള പോസ്റ്റാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചർച്ചയാവുന്നത്. KL60J7739 എന്ന ആംബുലൻസിനായി കേരളമാകെ തടസ്സമില്ലാതെ ഗതാഗതം ഒരുക്കണം. കാരണം അതിൽ വരുന്ന രോഗി സാനിയ മിത്താഹ് ദമ്പതികളുടേതാണ്. ചികിത്സ സർക്കാർ സൗജന്യമാക്കും. കാരണം ന്യൂനപക്ഷ ജിഹാദിയുടെ വിത്താണ്. ഇങ്ങനെയായിരുന്നു ബിനിൽ സോമസുന്ദരം ഫേസ്ബുക്കിൽ കുറിച്ചത്. സംഭവം വിവാദമായതോടെ ഇയാൾ പോസ്റ്റ് പിൻവലിച്ച് ഫേസ്ബുക്ക് ആരോ ഹാക്ക് ചെയ്തെന്ന് മറ്റൊരു കുറിപ്പിട്ട് രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തി. എന്നാൽ സമാനമായ പോസ്റ്റ് ട്വിറ്ററിലും ഇയാൾ ഇട്ടിരുന്നു. ഇത് പിൻവലിക്കാൻ വൈകിയത് ചൂണ്ടിക്കാട്ടി സോഷ്യൽ മീഡിയ അതിശക്തമായ വിമർശനമാണ് ഇയാൾക്കെതിരെ ഉയർത്തുന്നത്. ഒരേ സമയം ട്വിറ്ററിലും ഫേസ്ബുക്കും ഹാക്ക് ചെയ്തോ എന്ന ചോദ്യവും ഉയർത്തുന്നവരുണ്ട്. ഹിന്ദു രാഷ്ട്രയുടെ സേവകനാണ് എന്ന് സ്വയം പരിചയപ്പെടുത്തുന്ന ഇയാൾ കടവൂർ സ്വദേശിയാണെന്നാണ് വ്യക്തമാക്കുന്നത്. ഇയാൾക്കെതിരെ വൻ പ്രതിഷേധമാണ് ഇപ്പോൾ കേരളത്തിൽ ഉയരുന്നത്. സോഷ്യൽ മീഡിയ രംഗത്ത് ഇങ്ങനെയുള്ള പലരുമുണ്ട്, വർഗീയ വിഷം ചീറ്റുന്നവർ. ഇങ്ങനെയുള്ളവരെ എത്രയും വേഗം നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക തന്നെ വേണം. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.